الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونتوب إليه. الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا. الحمد لله الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. هو الذي متم نوره ولو كره الكافرون. الصلاة والسلام على من لا نبي بعدا وسيد الأولين والآخرين وخاتم الأنبياء والمرسلين وزعيم المتقين وإمام المسلمين وقائد المؤمنين الذي أدى الأمانة ونصح الأمة وبلغ الرسالة وجاهد في الله حق جهاده كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن إبراهيم كان أمة قانتا لله حنيفا ولم يك من المشركين شاكرا لأنعمه اجتباه وهداه إلى صراط مستقيم وآتيناه في الدنيا حسنة وأنه في الآخرة لمن الصالحين. صدق الله العلي العظيم. ആദരണീയരായ സഹോദര സഹോദരിമാരെ, സത്യവിശ്വാസികളെ, ഗഗന്യന്താവായ അള്ളാഹുവിന്റെ വിധി വിലക്കുകൾ പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്നും ജീവിതത്തിന്റെ എല്ലാ ഇടപാടുകളും അള്ളാഹുവിന്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ക്രമീകരിക്കണമെന്നും നമ്മുടെ അടക്കവും അനക്കവും അള്ളാഹു കാണുന്നുണ്ടെന്ന ബോധത്തോടുകൂടി ജീവിക്കണമെന്നും എന്നോടെന്ന പോലെ നിങ്ങളോട് വസീയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. നരകാവകാശിയും സ്വർഗാവകാശിയും ഒരിക്കലും സമന്മാരാകുകയില്ല. സ്വർഗം നേടിയവരാകുന്നു വിജയിച്ചവർ. വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഹദ്റത്ത് ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ സ്മരണകളും കർമ്മങ്ങളും ലോക മുസ്ലിങ്ങൾ ഹജ്ജ് എന്ന് പറയുന്ന മഹത്തായ അനുഷ്ഠാനത്തിലൂടെ സ്മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലയളവിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. വിശുദ്ധ ഖുർആൻ ഇബ്രാഹിം അലൈഹിസ്സലാമിനെ വളരെ വിശദമായി നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. ഇബ്രാഹിം ആരായിരുന്നു? ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ദൗത്യം എന്തായിരുന്നു? ഇബ്രാഹിം അലൈഹിസ്സലാം ഏതൊരു സന്ദേശത്തിലേക്കാണ് ആളുകളെ വിളിച്ചത്? ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ സവിശേഷതകൾ എന്തായിരുന്നു? ഇബ്രാഹിം അലൈഹിസ്സലാം ലോകത്ത് പ്രതിനിധാനം ചെയ്ത മില്ലത്ത് എന്തായിരുന്നു? ഇബ്രാഹിം ഈ വംശപരമ്പരയുടെ അടിസ്ഥാനങ്ങൾ എന്തൊക്കെയാണ്? ഇബ്രാഹിം അലൈഹിസ്സലാം ലോകത്തിന് വിട്ടേച്ചു പോയ പിന്തുടരപ്പെടേണ്ട കർമ്മങ്ങളും മാതൃകകളും എന്താണ്? ഇങ്ങനെ വളരെ വിശദമായി ഇബ്രാഹിം അലൈഹിസ്സലാമിനെ വിശുദ്ധ ഖുർആൻ നമുക്ക് വരച്ച് കാണിച്ചു തരുന്നുണ്ട്. ഇബ്രാഹിം ഒരു സമൂഹമായിരുന്നു, ഒരു പ്രസ്ഥാനമായിരുന്നു. ഇന്ന ഇബ്രാഹിം കാന ഉമ്മത്തൻ. ഇബ്രാഹിം അലൈഹിസ്സലാം ഒരു വ്യക്തിയാണ് എന്നല്ല ഖുർആൻ പറയുന്നത്, കാന ഉമ്മത്തൻ, അദ്ദേഹം ഒരു ഉമ്മത്തായിരുന്നു എന്നാണ്. അള്ളാഹുവിന് അങ്ങേയറ്റം വിധേയപ്പെട്ട, വഴങ്ങിയ, സമർപ്പിതനായ, ഹനീഫം
ولم يكن من المشركين حنيف ومال ഒരു കലപ്പും ഇല്ലാത്ത മനുഷ്യൻ, സന്ദേഹങ്ങളില്ലാത്ത മനുഷ്യൻ. ചില ആളുകൾ സന്മാർഗത്തിലാണെങ്കിലും ചില സമയത്ത് സന്ദേഹത്തിൽ അകപ്പെടാൻ സാധ്യതയുണ്ട്. ഇബ്രാഹിം അലൈഹിസ്സലാമിനെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ഒരിക്കലും അള്ളാഹുവിന്റെ മാർഗത്തിലും സന്ദേശത്തിലും ഒരു തരത്തിലുള്ള സന്ദേഹവും പ്രകടിപ്പിക്കാത്ത ഒരാളാണ്. എന്ന് മാത്രമല്ല, എല്ലാ തെറ്റായ വഴികളിൽ നിന്നും മാലിന്യങ്ങളിൽ നിന്നും കരകയറിയ മനുഷ്യൻ, ഹുനഫാ എന്ന് പറയുന്ന ഒരു വിഭാഗം തന്നെ മക്കയിലുണ്ടായിരുന്നു. ആ വിഭാഗത്തിന്റെ പ്രത്യേകത, പ്രവാചക തിരുമേനി നുബുവത്തുമായി വരുന്നതിന് മുമ്പ് ബിംബങ്ങളെ, വിഗ്രഹങ്ങളെ, കാക്കക്കാരണവന്മാരുടെ ആചാരങ്ങളെ പിന്തുടരാതെ ഇബ്രാഹിം മില്ലത്ത് അനുഷ്ഠിച്ച് ജീവിച്ച ആളുകൾ മക്കയിലുണ്ടായിരുന്നു. പ്രവാചകന്റെ ആഗമനത്തിന് മുമ്പ് തന്നെ അവരെ ഹുനഫാഉകൾ എന്നാണ് പറയാറുള്ളത്. എന്നാൽ തെറ്റുകളിലും മാലിന്യങ്ങളിലും തെറ്റായ ചിന്താഗതികളിലും ആചാരങ്ങളിലും അകപ്പെടാതെ തങ്ങളുടെ ജീവിതത്തെയും തങ്ങളുടെ വിശ്വാസത്തെയും കാത്തു സംരക്ഷിച്ച് ജീവിച്ച ആളുകൾ, അവർക്ക് ഹുനഫാഉകൾ എന്നാണ് പറയും. ഷാഖിർ അലി അൻറോമി, ഇബ്രാഹിം അലൈഹിസ്സലാം അള്ളാഹു തനിക്ക് ചെയ്തു തന്ന എല്ലാ നിഅമത്തുകൾക്കും നന്ദിയുള്ളവനായിരുന്നു. ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥന വളരെ വിശദമായി ഖുർആൻ പറയുന്നുണ്ട്. ഇബ്രാഹിം അലൈഹിസ്സലാം അള്ളാഹു എന്റെ കാര്യം സാധിച്ചു തരണം എന്ന് പറയുന്നതിന് മുമ്പ് എനിക്ക് നീ ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ ഇന്നതൊക്കെയാണ് എന്ന് ഓർത്തിട്ടാണ് ഇബ്രാഹിം പ്രാർത്ഥിക്കുന്നത്. ലോകത്തെല്ലാ മുസ്ലിമിന്റെയും പ്രാർത്ഥന അങ്ങനെയാവണം. അള്ളാഹുവിന്റെ നിഅമത്ത് നമുക്കുണ്ടെങ്കിൽ അതിനെ ഉറക്കം പറയാൻ നമുക്കൊരു മടിയും വേണ്ട. അൽഹംദുലില്ലാഹില്ലദീ വഹബനി അലൽ കിബരി ഇസ്മാഈല വ ഇസ്ഹാഖ്, എനിക്ക് ഏറ്റവും വാർദ്ധക്യമുള്ള സമയത്ത് ഒരു കുട്ടിയുണ്ടാവുമെന്ന് സാധാരണ രീതിയിൽ ഒരാളും പ്രവചിക്കാത്ത ഒരു സമയത്ത് രണ്ടു മക്കളെ നൽകി അനുഗ്രഹിച്ച നിനക്കാണ് സർവസ്തുതിയും. അൽഹംദുലില്ലാഹില്ലദീ വഹബനി അലൽ കിബരി വ ഇസ്മാഈൽ ഇന്ന റബ്ബീല സമീഉദ് ദുആ, ഞാൻ ഏതൊക്കെ സന്ദർഭത്തിൽ അള്ളാഹിനോട് ചോദിച്ചിട്ടുണ്ടോ അതൊക്കെ അള്ള കേട്ടിട്ടുണ്ട്, ഉത്തരം നൽകിയിട്ടുണ്ട്. അത് ഇബ്രാഹിം അലൈഹിസ്സലാമിന് അള്ള കൊടുത്തൊരു നിഅമത്താണ്. ഷാഖിർ അലി അൻമുഹി, അള്ളാഹു തന്ന നിഅമത്തിനെ കുറിച്ച് ഓർക്കാതിരിക്കുകയും പുതിയ നിഅമത്തിന് വേണ്ടി യാചിക്കുകയും ചെയ്യുന്ന ആളുകളാണ് പ്രാർത്ഥിക്കുന്നവരിൽ അധികം ആളുകളും. പുതിയതാണ് നമ്മൾ ചോദിക്കുക, പഴയതൊന്നും നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല. പുതിയ കാര്യങ്ങൾ നമുക്ക് വേണമെന്നാണ് പറയുന്നത്. പഴയതിനെ കുറിച്ച് ഓർക്കുകയും അത് അനുഗ്രഹമാണെന്ന ബോധമുണ്ടാവുകയും അത് എടുത്തു പറയുകയും ചെയ്തതിന് ശേഷമാണ് റബ്ബി ജാൽനി മുഖൈമ സ്വലാ വമിൻ ദുർരിയതി റബ്ബനാ വതഖബ്ബൽ ദുആ, അല്ലാഹുവേ എന്നെയും എന്റെ സന്താന പരമ്പരകളെയും ഇഖാമത്തു സ്വലാത്ത് നിലനിർത്തുന്നവയിൽ ഉൾപ്പെടുത്തണമെന്ന് ഇബ്രാഹിം അലൈഹിസ്സലാം പറയുന്നത് തന്റെ അനുഗ്രഹം എടുത്തു വന്നതിന് ശേഷമാണ്. ഇജ്തബാഹു വഹദാഹു ഇലാ സിറാത്തിൽ മുസ്തഖീം, ഇബ്രാഹിം അലൈഹിസ്സലാമിനെ അള്ളാഹു പ്രത്യേകം തെരഞ്ഞെടുത്തതാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല അദ്ദേഹത്തിന് ഏറ്റവും നേരായ വഴിയിലേക്ക് അദ്ദേഹത്തെ വഴി കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. ഫഅതൈനാഹു ഫിദ്ദുനിയ ഹസന വഇന്നഹു ഫിൽആഖിറ ലമിന സ്വാലിഹീൻ, ദുനിയാവിലും ആഖിറത്തിലും നന്മ നല്ലതാണ് ഇബ്രാഹിം അലൈഹിസ്സലാമിന് നൽകിയത്. ഇബ്രാഹിം അലൈഹിസ്സലാമിനെ കുറിച്ച് പരിചയപ്പെടുത്തുമ്പോ അല്ല നമ്മോട് പറയുന്നത് ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ മില്ലത്ത് നിങ്ങൾ പിൻപറ്റണമെന്നാണ്. മുസ്ലിം ഉമ്മത്തിന്റെ മേൽവിലാസം എന്ന് പറയുന്നത് മില്ലത്ത് ഇബ്രാഹിമാണ്. നമുക്കൊരു അഡ്രസ്, നമുക്കൊരു പാരമ്പര്യം എന്ന് പറയുന്നത് മില്ലത്ത് ഇബ്രാഹിം. ഇബ്രാഹിമി പാരമ്പര്യമാണ്, ഇബ്രാഹിമിന്റെ സംസ്കാരമാണ്, ഇബ്രാഹിമിന്റെ മില്ലത്താണ്. അപ്പൊ നമ്മുടെ മേൽവിലാസമാണ് മില്ലത്ത് ഇബ്രാഹിം, മില്ലത്ത് അബീകും ഇബ്രാഹിം. ഖുർആൻ അത് വളരെ വ്യക്തമായി പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നു നമുക്ക് കാണാൻ കഴിയും. എന്തായിരുന്നു ഇബ്രാഹിമി മില്ലത്തിന്റെ സവിശേഷത എന്താണ്? ഒന്ന്, ആദർശത്തിന് മറ്റെന്തിനേക്കാളും മുൻഗണന നൽകിയ ഒരു വ്യക്തിത്വമാണ് ഹദ്രത്ത് ഇബ്രാഹിം അലൈഹിസ്സലാം. അപ്പൊ ഇബ്രാഹിം അലൈഹിസ്സലാം ആദർശത്തിന് മുൻഗണന നൽകുന്നു എന്നത് ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ഒരു പ്രത്യേകതയാണ്. ഏത് പ്രയാസങ്ങളിലും പ്രതിസന്ധികളിലും തന്റെ ആദർശത്തെ മുറുകെ പിടിച്ച് ജീവിക്കാനുള്ള ഇച്ഛാശക്തി ഇബ്രാഹിം അലൈഹിസ്സലാം പ്രകടിപ്പിച്ചു. നിങ്ങൾ ആലോചിച്ചു നോക്കുക, തന്റെ വീട്ടിൽ നിന്ന് അദ്ദേഹത്തെ ഇറക്കി വിട്ടു,
തന്റെ രാജ്യവും രാജ്യത്തെ പരിവാരങ്ങളും അധികാരങ്ങളും എല്ലാം ഇബ്രാഹിം അലൈഹിസ്സലാമിനെതിരാണ്. ഭൂരിഭാഗം ആളുകളും ഇബ്രാഹിം അലൈഹിസ്സലാമിനെ എതിര് നിൽക്കുന്ന ആളുകളാണ്. പക്ഷെ ആ പ്രതിസന്ധിയിലും ഉറച്ചു നിൽക്കുകയും ആദർശ പ്രതിബദ്ധത കൈവിടാതെ നിൽക്കുകയും ചെയ്തു വന്നത് ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ഒരു സവിശേഷതയാണ്. അത് ലോകത്തെല്ലാ പ്രവാചകന്മാരുടെയും സവിശേഷതയാണ്. ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ സവിശേഷതകളിൽ ഏറ്റവും പ്രധാനമായത് ആദർശ പ്രതിബദ്ധതയാണ്. അപ്പോ ഇബ്രാഹിം അലൈഹിസ്സലാം എന്ന് പറയുന്നത് ആദർശത്തിന് വേണ്ടി മറ്റും പലതും ത്യജിച്ച ഒരു പ്രവാചകനാണ്. അതാണ് രണ്ടാമത്തെ സവിശേഷത, ത്യാഗസന്നദ്ധത എന്ന് പറയുന്നത്. ഉദഹിയത്ത് ആണ് ത്യാഗത്തിന് അറബിയിൽ പറയാം. അതിൽ നിന്നാണ് ഉദഹിയത്ത് ഉണ്ടാവുന്നത്. ആ ത്യാഗസന്നദ്ധതയാണ് അറിവ് ബലി എന്നല്ല ശരിക്കും ഉദഹിയത്തിന് പറയാ, ത്യാഗസന്നദ്ധത എന്നതാണ് ഉദഹിയത്ത് എന്ന് പറഞ്ഞതാണ്. അതിൽ നിന്നാണ് അദ്ഹ എന്നുണ്ടാവുന്നത്. അതിനാണ് നമ്മൾ ഈദുൽ അദ്ഹ എന്ന പേര് പറയുന്നത്. അപ്പം ത്യാഗവുമായി ബന്ധപ്പെട്ടാണ് ഈ കർമ്മങ്ങളെല്ലാം ഉണ്ടാവുന്നത്. ആ ത്യാഗത്തിന്റെ അടിസ്ഥാനമാരാണ് ഇബ്രാഹിം അലൈഹിസ്സലാമാണ്. ത്യാഗം എന്ന് പറയുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ആറ്റ് നോറ്റ് ഒരു മകൻ തനിക്ക് ഉണ്ടാവുകയാണ് 100-ാമത്തെ വയസ്സിൽ അല്ലെങ്കിൽ 90-ാമത്തെ വയസ്സിൽ എന്നൊക്കെയാണ് ചരിത്രം പറയുന്നത്. ഒരു മകൻ ഉണ്ടാകുമ്പോ ആ മകനിങ്ങനെ ആറ്റു നോറ്റുണ്ടായ മകനാണ്. അവനെ വളർത്തി വലുതായി ഒരു കൗമാരപ്രായമെത്തിയപ്പോൾ അദ്ദേഹത്തോട് അല്ല പറയാണ് തന്റെ മകനെ ബലിയറുക്കണം എന്ന് പറയുമ്പോ ഒരു സന്ദേഹവും ഇബ്രാഹിം അലൈഹിസ്സലാം പ്രകടിപ്പിക്കണില്ല. അല്ല ഒന്നുകൂടി പറയട്ടെ എന്നിട്ട് ആലോചിക്കാം എന്ന് വിചാരിക്കണില്ല. രണ്ടാമത് തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനാണ് തന്റെ മകൻ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആ സംശയം ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ജീവിതത്തിൽ അവിടെ എവിടെയും മകൻ തനിക്ക് ഏറ്റവും വാത്സല്യമുള്ളതാണ്. പക്ഷെ മകൻ അറുക്കണം എന്ന് പറഞ്ഞപ്പോ രണ്ടാമതൊന്ന് ആലോചിക്കാൻ പോലും ഇബ്രാഹിം അലൈഹിസ്സലാം സന്നദ്ധനായില്ല. അത് ത്യാഗസന്നദ്ധതയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. തന്റെ കൺമുന്നിൽ തന്നെ കരിച്ചു കളയാനുള്ള ശിക്ഷ നടപ്പിലാക്കാൻ പോവുകയാണ്, അഗ്നികുണ്ടാനും ഒരുക്കുകയാണ്. എല്ലാ ആളുകളും ഇബ്രാഹിമിനെ കരിച്ചു കളയാൻ വേണ്ടിയുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കുകയാണ്. നമ്മുടെ നാട്ടിലൊരു ഉത്സവം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കല്യാണമൊക്കെ ഉണ്ടാകുമ്പോ അതിനുള്ള ഒരുക്കങ്ങളുടെ ബഹളം ഉണ്ടാവും. ആ ഒരുക്കങ്ങളുടെ ബഹളത്തിന്റെ നടുത്തളത്തിൽ ഒരാളെ കെട്ടിയിട്ടിട്ടുണ്ട്. അതാണ് ഹസ്രത്ത് ഇബ്രാഹിം അലൈഹിസ്സലാം. കെട്ടിയിട്ടിട്ട് ആ മനുഷ്യനെ നിങ്ങൾ ആലോചിച്ച് നോക്കും, നമ്മൾ അറക്കാൻ പോകുന്ന ഒരു പോത്തിനെ കെട്ടിയിട്ടിട്ട് അതിന്റെ മുന്നിലുള്ള സജ്ജീകരണങ്ങൾ നോക്കുമ്പോ ആ അവരുടെ വികാരങ്ങൾ എന്താണ്? തന്റെ മുന്നിൽ കത്തിയാണെന്ന് ഒരു അഗ്നികുണ്ടാരം, ഏത് സമയവും നമ്രൂദ് എന്ന് പറയുന്ന ഏകാധിപതിയുടെ ഓർഡർ കിട്ടിയാൽ താൻ അതിൽ ആപതിച്ചു പോകും എന്ന് ഉറച്ച ബോധ്യമുള്ളവരാണ്. പക്ഷെ ചരിത്രത്തിൽ ഒരു സമയത്തും ഇബ്രാഹിം അലൈഹിസ്സലാം പതറിയിട്ടില്ല. തന്നെ അതിലേക്ക് വലിച്ചെറിയാൻ ആളുകൾക്ക് കഴിയുന്നില്ല, കാരണം അത്രയും ആഘാതമാണ് അതിനുള്ളത്, അതിന്റെ അടുത്തേക്ക് പോകുന്നില്ല. അപ്പൊ ചില ആളുകൾ വന്നിട്ട് പറഞ്ഞു വലിയ തെറ്റാലി, മരത്തിന്റെ വലിയൊരു തെറ്റാലി ഉണ്ടാക്കാം, അതിൽ ഇബ്രാഹിം അലൈഹിസ്സലാമിനെ എടുത്തിട്ട് നമ്മളെ കവടയൊക്കെ എഴുതിവിടുന്നത് പോലെ അദ്ദേഹത്തെ അതിലേക്ക് ദൂരെ നിന്ന് എഴുതിവിടാം എന്ന നിർദ്ദേശം ഉണ്ടാവുകയാണ്. അത് അംഗീകരിച്ച് അദ്ദേഹത്തെ വളരെ ദൂരെ നിന്നാണ് അഗ്നികുണ്ടാരത്തിലേക്ക് എഴുതിവിടുന്നത്. ആ എഴുതിവിടുന്ന സമയത്ത് ഹസ്ബി അല്ലാഹു വനിഅമൽ നസീർ, അല്ലാ മതി, അല്ലയാണ് എനിക്ക് ബലമേൽപ്പിക്കാൻ ഏറ്റവും നല്ലത്, അല്ലാഹുവാണ് സഹായത്തിന് ഏറ്റവും അർഹനായ ആൾ. ഹസ്ബി അല്ലാഹു വനിഅമൽ നസീർ. ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും ജിബ്രീൽ അലൈഹിസ്സലാം ഇബ്രാഹിം അലൈഹിസ്സലാമിനെ താങ്ങി വെച്ചു, താൻ പിടിച്ചു വെച്ചു, വിടുപോണ്ട എന്ന് കരുതിയിട്ട്. അപ്പൊ ഇബ്രാഹിം അലൈഹിസ്സലാം ജിബ്രീലിനോട് പറയാൻ, നിന്നെ ആരാണ് വിളിച്ചത്? ഞാൻ അല്ലാഹുവിനെയാണ് വിളിച്ചത്, അല്ല വരണം എന്ന് വാശി പിടിക്കുകയാണ്. നമ്മളെ ഒരു വെള്ളത്തിലേക്ക് ഇങ്ങനെ ചാടി വീഴുമ്പോൾ അല്ലെങ്കിൽ തെറിച്ചു വീഴുമ്പോ നമുക്ക് കിട്ടുന്ന ഏറ്റവും അടുത്ത പുൽക്കൊടിയാണ് നമ്മൾ പിടിക്കുക. അത് ആരായാലും എന്തായാലും അതിൽ പിടിച്ച് രക്ഷപ്പെടാനാണ് നമ്മൾ ശ്രമിക്കുക. അങ്ങനെ ഒരു ബോധം ഇബ്രാഹിം അലൈഹിസ്സലാം പ്രകടിപ്പിച്ചില്ല. അല്ല തന്നെ വരണം എന്ന് ഇബ്രാഹിം അലൈഹിസ്സലാമിന് നിർബന്ധ ബുദ്ധി ഉണ്ടായത് അല്ല വരുമെന്നും അല്ല രക്ഷിക്കുമെന്നും ഇബ്രാഹിം അലൈഹിസ്സലാമിന് അറിയാം. കാരണം ഹസ്ബി ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും 40 ദിവസമാണ് ഇബ്രാഹിം അലൈഹിസ്സലാമിനെ അഗ്നികുണ്ടാരത്തിൽ എറിഞ്ഞത്. 41-ാമത്തെ ദിവസമാണ് ഇബ്രാഹിം അലൈഹിസ്സലാമിന് അഗ്നി കെടുത്ത് തീയണച്ച് അതിൽ എന്തെങ്കിലും അവശിഷ്ടങ്ങളുണ്ടോ എന്നാണ് നോക്കാൻ പറയുന്നത്. അപ്പോ ഒരു മനുഷ്യൻ ഒരു പോറലും ഏൽക്കാതെ
അതിൽ നിന്ന് എഴുന്നേറ്റ് വരികയാണ്. ആ ഇച്ഛാശക്തിക്ക് അള്ളാഹു കൊടുത്ത സമ്മാനമാണ് ഉന്മേഷമുള്ള മറ്റൊരു ജീവിതം എന്ന് പറയുന്നത്. ഇബ്രാഹിം അലൈഹി ഇസ്ലാം അതിനെ കുറിച്ച് പറയുന്നത്, എന്റെ ജീവിതത്തിൽ ഇത്രയും സൗകര്യമുള്ള വേറെ ദിവസങ്ങൾ ഉണ്ടായിട്ടില്ല എന്നാണ്. അത് 40 ദിവസം എന്ന് പറയുന്ന ജീവിതത്തിൽ ഇത്രയും സൗകര്യമുള്ള സുഖമുള്ള ദിവസങ്ങൾ എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. അത്രയും സൗകര്യമുള്ള ബർദൻ വസലാമൻ അലാ ഇബ്രാഹിം, വെറും ബർദല്ല, തണുപ്പിലാളുകൾക്ക് ജീവിക്കാൻ കഴിയില്ല. സലാമൻ അലാ ഇബ്രാഹിം, ഇബ്രാഹിമിന് എന്താണോ ആവശ്യം അതായി മാറണം എന്നാണ് ദീനോട് പറയുന്നത്. അല്ലാതെ ദീ ചൂടുണ്ടാവരുത് എന്ന് മാത്രമല്ല, ബർദൻ വസലാമൻ അലാ ഇബ്രാഹിം, ഇബ്രാഹിം അലൈഹി സ്വലാമിന് അത്രയും സൗകര്യം. ഇബ്രാഹിം ബി കലിമാതിൻ ഫഅതമ്മഹു, ഇബ്രാഹിം അലൈഹി സ്വലാമിന് ഒരു പരീക്ഷണമല്ല, നിരവധി പരീക്ഷണങ്ങൾ നാം നൽകി. ആ എല്ലാ പരീക്ഷണങ്ങളിലും 100% അദ്ദേഹം പെർഫെക്റ്റ് ആയിരുന്നു എന്നതാണ്. അതെല്ലാം പൂർത്തീകരിച്ചവനായിരുന്നു ഇബ്രാഹിം അലൈഹി സ്വലാം. ഇപ്പൊ പരീക്ഷണങ്ങളിൽ അദ്ദേഹം പതരാതിരുന്നു. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, വേറെ ഒരു പരീക്ഷണം എന്താണ്? റബ്ബി ഇന്നഹുന്ന അദ്ലല്ല കസീറം മിനന്നാസി, അള്ളാഹു സുബ്ഹാനഹു വതആലയോട് ഇബ്രാഹിം അലൈഹി സ്വലാം പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയിൽ അദ്ദേഹത്തിന്റെ ത്യാഗം നൊമ്പരം നമുക്ക് കാണാൻ കഴിയും. ربنا اني اسكنت من ذريتي بواد غير ذي زرع عند بيتك المحرم, ഞാൻ അല്ലാഹുവെ ഒരു പുൽനാമ്പ് പോലും കൂട്ടിനില്ലാത്ത വന്യതയുള്ള വിജനമായ ഒരു പ്രദേശത്താണ് എന്റെ ഒരു ഇണയെയും കൈക്കുഞ്ഞിനെയും ഉപേക്ഷിച്ചു പോകുന്നത്. അപ്പൊ ഇബ്രാഹിം അലൈഹിസ്സലാമിനോട് തിരിഞ്ഞു നോക്കാതെയാണ് പോകുന്നത്. അത്ര ഉറപ്പ് ഇബ്രാഹിമിനുണ്ട്. ഏത് ഉറപ്പാണ്? ഹസ്ബി അല്ലാഹ് വനിഉമൽ മൗല വനിഉമൽ നസീർ എന്ന് പറഞ്ഞപ്പോ അല്ലാഹ് വരുമെന്ന ഉറപ്പ് ഇബ്രാഹിമിനുള്ളത് പോലെ തന്റെ പിണയെയും പ്രിയതമയെയും മകനെയും മരുഭൂമിയിൽ ഉപേക്ഷിച്ചു പോകുമ്പോ അത് അല്ലാഹ് നോക്കുമെന്ന ഉറപ്പാർക്കുണ്ട്? ഇബ്രാഹിം അലൈഹിസ്സലാം. അല്ലാഹ് പറഞ്ഞിട്ടാണോ നിങ്ങൾ പോകുന്നത് എന്ന് ചോദിക്കുമ്പോ അതെ എന്നൊരു മറുപടി മാത്രമാണ് അതിന് ഇബ്രാഹിം അലൈഹിസ്സലാം നൽകുന്നത്. അപ്പൊ എല്ലാ സന്ദർഭം എല്ലാ പരീക്ഷണങ്ങളിലും ഇബ്രാഹിം അലൈഹിസ്സലാം പൂർണമായും വിജയിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ മില്ലത്ത് ഇബ്രാഹിമിന്റെ ഒരു ആഘോഷമാണ് ഹജ്ജ് എന്ന് പറയുന്നത്. ജീവിതത്തിൽ ഒരു വിശ്വാസി ഒരിക്കലാണ് ഹജ്ജ് ചെയ്യാൻ നിർബന്ധമുള്ളൂ. ഒന്നിലധികം ഹജ്ജ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, പക്ഷെ ജീവിതത്തിൽ ഹജ്ജ് എന്ന് പറയുന്ന കർമ്മം അവനുഷ്ഠിക്കണം. ഹജ്ജിനെ കുറിച്ച് നമുക്കൊരു കോൺസെപ്റ്റ് ഉള്ളത്, നമുക്കൊരു കാഴ്ചപ്പാടുള്ളത് എല്ലാം കഴിഞ്ഞ് പൂർത്തിയായിട്ട് ചെയ്യേണ്ട കർമ്മമാണ് ഹജ്ജ് എന്നതാണ്. അത് അപകടം പിടിച്ച ചിന്തയാണ്. ആരോഗ്യം ആഫിയത്തൊക്കെ ഉണ്ടാവുമ്പോ സൗകര്യം ഉണ്ടെങ്കിൽ അപ്പ ചെയ്യേണ്ടതാണ് ഹജ്ജ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ അങ്ങാടിയില് ഒരു മാർക്കറ്റ് വില 300,000 സെന്റിനുള്ള 2 സെന്റ് കൈവശമുള്ളവൻ ഹജ്ജ് ചെയ്യണം. അപ്പൊ നമുക്ക് വളരെ ഈസി ആയിട്ടുള്ള ഒരു കർമ്മമാണ് ഹജ്ജ് എന്ന് പറയുന്നത്. കാരണം 500,000 രൂപ എടുത്ത് ബാക്കിയുണ്ടെങ്കിൽ, ബാക്കിയുണ്ട് എന്ന് പറഞ്ഞാൽ എല്ലാ കഴിഞ്ഞിട്ട് വീട്ടിലെ ചെലവും കാര്യങ്ങളും ഒന്നിനെ ഇടപെടാത്ത ഒരു 5-6 സെന്റ് തലട്ടായവൻ ഹജ്ജ് ചെയ്യണം. ഏക്കറൊന്നും വേണ്ട. നമ്മളെ വിചാരം 50, 20, 30 ഏക്കറൊക്കെ ഉണ്ടാവുമ്പോൾ ചെയ്യേണ്ട കാര്യമാണ് ഹജ്ജ് എന്നാണ് പറയുന്നത്. ഇത് വീൽ ചെയറിലൊക്കെ ആകുമ്പോഴാണ് ഹജ്ജിനെ കുറിച്ച് ആലോചിക്കുക. ആ പരിപാടി ഇല്ല. കാരണം ഹജ്ജ് ആരോഗ്യം ആവശ്യമുള്ള ഒരു കർമ്മമാണ്, ആരോഗ്യ ആവശ്യമുള്ള കർമ്മമാണ്. അപ്പൊ ആരോഗ്യമുള്ള സമയത്ത് തന്റെ സമ്പത്തിൽ ഏതാണോ വിൽക്കേണ്ടത് അത് വിറ്റില് ചെയ്യണം. അത്രേ ഉള്ളൂ ഹജ്ജിന്റെ കർമ്മം എന്ന് പറഞ്ഞാൽ. കാരണം ഒരു 600,000 രൂപ സംഘടിപ്പിക്കാൻ പറ്റുന്ന എന്തൊക്കെ വരുമാന സ്രോതസ്സുകൾ നിങ്ങൾ എടുക്കുന്നുണ്ടോ, സ്ഥലമാണോ ബിൽഡിംഗ് ആണോ, അത് നിങ്ങളുടെ ചെലവിനെ ബാധിക്കാതിരിക്കുക. ചെലവിനെ ബാധിക്കാതിരിക്കുന്ന വീട്ടുകാരെ പട്ടിണിയിലാക്കാതിരിക്കുന്നത് അത് മാറ്റി നിർത്തിയിട്ട് ബാക്കി എന്തൊക്കെയാണോ നിങ്ങൾക്ക് ത്യജിക്കാൻ പറ്റുന്നത് അത് ത്യജിച്ച് ചെയ്യേണ്ട കർമ്മമാണ് ഹജ്ജ്. ചില ആളുകൾ വിചാരിക്കണത് എല്ലാം കഴിഞ്ഞിട്ട് ഒരു 50 ഏക്കർ ഉണ്ട്, ആ 50 ഏക്കറിന് 25 സെന്റ് വിൽക്കാം എന്നതൊന്നല്ല അതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. അപ്പൊ സൗകര്യം എന്ന് പറയുന്നത് നമ്മൾ ചിന്തിച്ചാലേ സൗകര്യം ഉണ്ടാവുള്ളൂ. നമ്മളിതിനെ കുറിച്ച് ചിന്തിക്കണത് ഇങ്ങനെയാണെങ്കിലോ. അപ്പൊ നാട്ടില് 5-6 ആൾക്ക് പ്രാപ്യമായൊരു കർമ്മമാണ് ഹജ്ജ് എന്ന് പറയുന്നത്. അങ്ങനല്ല, നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ചിന്തിച്ചാൽ 70% പ്രാപ്യമായതാണ് ഹജ്ജ് എന്ന് പറയും. അപ്പൊ ഹജ്ജിന് നമ്മൾ ആലോചിക്കുകയും ചിന്തിക്കുകയും ഒരുങ്ങുകയും ചെയ്താലാണ് ആ കർമ്മത്തിന്, ഏത് കർമ്മവും അതിന്റെ തികവിൽ നിർവഹിക്കണമെങ്കിൽ ഒരുക്കം അനിവാര്യമാണ്. അപ്പൊ വളരെ നേരത്തെ ഒരുങ്ങണം. പല ആളുകളും അങ്ങനെ ഒരുങ്ങിയ ആളുകളുണ്ട്. അവർ വലിയ ചെറിയ തൊഴിൽ ചെയ്ത് വർഷങ്ങൾ ഒഴുങ്ങി ഹജ്ജ് അനുഷ്ഠിച്ച ആളുകളുണ്ട്. അങ്ങനെ തവാഫ് ചെയ്യുമ്പോ കഅബയെ കാണുമ്പോ അവർക്ക് ബോധക്ഷയം സംഭവിച്ചിട്ടുണ്ട്.
കാരണം പത്തിരുപത് കൊല്ലത്തെ അധ്വാനമാണ് ഹജ്ജ് എന്ന് പറയുന്നത്. അന്ന് ഒരുങ്ങുമ്പോഴേ ഇരുപത് കൊല്ലം കഴിഞ്ഞ ഹജ്ജ്, ഒരുങ്ങാത്ത ഒരാൾക്ക് ഒല്ലക്കി ആയി നടക്കണ കർമ്മല്ല ഹജ്ജ് എന്ന് പറയുന്നത്. ഇല്ല, ബസ് ഇറങ്ങിയിട്ട് നമുക്ക് നിസ്കരിക്കാനോ പോകണ വഴിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുന്നതൊന്നല്ല ഹജ്ജ് എന്ന് പറയുന്നത്. അപ്പൊ ഒരുക്കം എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. അപ്പൊ ഹജ്ജ് എന്ന് പറയുന്നത് മില്ലത്ത് ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ സവിശേഷതയിൽ ഏറ്റവും പ്രധാനപ്പെട്ട, ത്യജിക്കാൻ കഴിയാന്നുള്ള ഒരു മനസ്സുള്ളവനാണ് ഹജ്ജ് ചെയ്യാൻ പറ്റൂ. ഹജ്ജ് ചെയ്യാൻ പറ്റൂ. അങ്ങനെ ഹജ്ജ് ചെയ്തിട്ട് എന്തെങ്കിലും ഒരു സ്വത്തോ കാര്യങ്ങളോ വിറ്റ് ഹജ്ജ് ചെയ്തിട്ട് ദരിദ്രനായ ഒരു മനുഷ്യന് ലോകത്തില്ല. ഇല്ല, കാരണം അല്ലാഹു സുബ്ഹാനഹു വതാലക്ക് വേണ്ടി മനസ്സൊരുങ്ങി ചെയ്യുന്ന ഒരു കർമ്മത്തിൽ അല്ലാഹു ഒരിക്കലും നമ്മളെ കൈവിടില്ല. അതിന്റെ നേട്ടങ്ങൾ വർദ്ധിക്കല്ലാതെ ഒരിക്കലും ഇതിൽ നഷ്ടം നമുക്ക് ലഭ്യമാവുകയില്ല. അതുകൊണ്ട് ഇത് ഇബ്രാഹിം മില്ലത്തിന്റെ പ്രധാനപ്പെട്ട ഒരു അനുസ്മരണമാണ് ഹജ്ജ് എന്ന് പറയുന്നത്. അതിൽ ഓരോ കർമ്മത്തിനും അതിന്റെ പ്രത്യേകത ഉണ്ട്. ഇഹ്റാം എന്ന് പറയുന്നത്, നമ്മൾ ഇഹ്റാമിലേക്ക് പ്രവേശിക്കുക എന്ന് പറയുന്നത് നമ്മൾ വേറെ ഒരു ലോകത്തേക്കാണ് പ്രവേശിക്കുന്നത്. നമ്മൾ സ്വയം കഫൻ ചെയ്യാണ്, കുളിച്ചിട്ടാണ് നമ്മൾ രണ്ട് റക്അത്ത് നമസ്കരിച്ചതിന് ശേഷമാണ് നമ്മൾ യഥാർത്ഥത്തിൽ ഇഹ്റാം ചെയ്യുക എന്ന് പറഞ്ഞാൽ കുളിയും നിസ്കാരവും സ്വന്തം നിർവഹിക്കുക, മറ്റുള്ളവർ നിർവഹിക്കുന്നതിന് മുമ്പ്. എന്നിട്ട് നമ്മൾ കഫൻ ചെയ്യാണ്. കഫൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇഹ്റാമിന്റെ ഡ്രസ്സ് വില കൂടിയതാവാതിരിക്കലാണ് ഉത്തമം. കഫം പുടവ് അങ്ങനെയാണ്, വില കൂടിയത് കഫം പുടവ് ചെയ്യാൻ പാടില്ല. അപ്പൊ പരുക്കൻ ഡ്രസ്സാണ് സാധാരണ ഇഹ്റാമിലെ ആളുകൾ ഉപയോഗിക്കുക. അപ്പൊ ഇഹ്റാമിലേക്ക് പ്രവേശിക്കുമ്പോ നമ്മൾ യഥാർത്ഥത്തിൽ ഒരു തരത്തിലുള്ള ഒരുക്കം, വേറെ ഒരു ബർസഖയായ ലോകത്തേക്കുള്ള ഒരുക്കം നമ്മൾ നടത്തുകയാണ്. നമ്മൾ അപ്പൊ നിങ്ങൾ അറഫ, അതിന്റെ കർമ്മത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് അറഫയിൽ നിൽക്കുക എന്ന് പറയുന്നത്. അറഫയിൽ നിസ്കാരം ജമ്മു കസുറാക്കണം, കുറച്ച് നിസ്കരിച്ചാൽ മതി. പക്ഷെ കൂടുതൽ നിങ്ങൾ നിങ്ങളെ കുറിച്ച് ആത്മവിചാരണ നടത്തണം. അത് മഹ്ഷറയാണ്, അത് പരലോകമാണ്, മറ്റൊരു ലോകത്തേക്ക് ഉള്ള റിഹേഴ്സലാണ് പരലോകമാണ്. നിങ്ങൾ അറഫയിലെത്തി എല്ലാ മനുഷ്യരെയും നിങ്ങൾ പരിശോധിച്ചു നോക്കുക, അവരെ ഉമ്മയുണ്ട്, സ്വന്തം അടുത്ത് ഇണയുണ്ട്, മക്കളുണ്ട്, ആരും അവരെ പരിഗണിക്കില്ല. അവർ സ്വന്തം നഫ്സി നഫ്സി എന്നതാണ് അറഫയുടെ മുദ്രാവാക്യം. എന്റെ കാര്യം എന്താവും എന്നതാണ്, എന്റെ കാര്യം എന്താവും എന്നതാണ്. അപ്പൊ എന്റെ കാര്യം എന്നതാണ് ഏറ്റവും പ്രധാനം. അവനവനെ കുറിച്ച് ആലോചിക്കുകയും കണ്ണീരൊലിപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക. ഭൂമിയിൽ പിശാച് നിരാശനാവുന്ന ദിവസം എന്നാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അറഫയെ കുറിച്ച് പറഞ്ഞത്. അത്രത്തോളം പിശാച് വേറെ ഒരു ദിവസവും നിരാശനാവില്ല. കാരണം ഭൂമിയിൽ ആ മനുഷ്യനെ വഴിവിളപ്പിക്കാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ അതെല്ലാം മാറ്റി തിരിച്ചറിവ് ഒരാൾക്ക് വരുന്ന ദിവസമാണ് അറഫ എന്ന് പറഞ്ഞാൽ തിരിച്ചറിവുണ്ടാവുക എന്നുള്ള ഞാൻ ആരാണ്. പിന്നെ അവിടെ ഒറ്റ ഡ്രസ്സ്, ഒറ്റ മുദ്രാവാക്യം, മനുഷ്യരുടെ കറുപ്പും വെളുപ്പും ജാതിയും തറവാടും എല്ലാം വായിച്ചു കളയുന്ന ദിവസം. എല്ലാവർക്കും ഒറ്റ ഡെസിഗ്നേഷൻ മാത്രമാണുള്ളത്, അബ്ദുള്ള, അള്ളാഹുവിന്റെ ദാസൻ. അബ്ദ് ഇബാദുർ റഹ്മാൻ, അള്ളാഹ് ഇഷ്ടപ്പെട്ട ആളുകൾ അങ്ങനെയാണ് വിളിച്ചിട്ടുള്ളത്, ഇബാദുർ റഹ്മാൻ എന്നാണ്. അപ്പൊ തിരിച്ചറിവാണ്. പിന്നെ മുസ്ദലിഫയെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പരിചയം, മഷ്അറുൽ ഹറാം എന്നാണ്, പവിത്രമായ ബോധം. നമുക്ക് അവിടെ ഉണ്ടാവേണ്ടത് നമ്മളെ കുറിച്ചുള്ള അവബോധമാണ്. നമ്മളെ കുറിച്ച് നമ്മളെ ശരീരത്തിലേക്കും ആത്മാവിലേക്കും ഇറങ്ങി നമ്മളെ പരിശോധിക്കാനുള്ള സൂചകങ്ങളാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കും, തവാഫ്, സഅയ് എല്ലാത്തിലും ഈ കർമ്മങ്ങൾ നമ്മൾ മനുഷ്യനെ പ്യൂരിഫൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നത് ഫീഹി ആയാതും ബയ്യിനാതും മഖാമു ഇബ്രാഹീം, ഈ പറയുന്ന സ്ഥലങ്ങളിലെല്ലാം അല്ലാഹുവിന്റെ വ്യക്തമായ ആയത്തുകൾ ഉണ്ട് എന്നാണ്. വമൻ യുഅദ്ദിം ശഅഇറല്ലാഹ് ഫഇന്നഹ മിൻ തഖ്വൽ ഖുലൂബ്, അല്ലാഹുവിന്റെ ശഅഇറുകൾ ആദരിക്കുക തഖ്വയുടെ ലക്ഷണമാണ്. ഏതൊക്കെയാണ് ശഅഇർ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ എല്ലാം ശഅഇറുകളാണ്. മതാഫ്, മസ്അ, അറഫ, മുസ്ദലിഫ, കഅബ, ബലിയർക്കുന്ന മൃഗം, ഇതൊക്കെ ശഅഇറാണ്. അതിനെ പരിപാലിക്കുക എന്ന് പറയുന്നത് തഖ്വയുടെ അടയാളമാണ്. ഷായിർ എന്ന് പറയുന്ന ഷായിറിനെ നിങ്ങൾ ബഹുമാനിക്കുക, ആദരിക്കുക. ഇന്ന സഫ വൽ മർവത മിൻ ഷായിറില്ല, സഫയും മർവയും ഷായിറാണ്, അള്ളാഹുവിന്റെ ചിഹ്നങ്ങളാണ്, അതിനെ ആദരിക്കുക ബഹുമാനിക്കുക എന്നൊക്കെ പറയുന്നതാണ്. അപ്പൊ തവാഫ് എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മള് കഅബ ഇടതുഭാഗത്താണ് നിർത്തുക, എന്നിട്ടാണ് നമ്മൾ കറങ്ങുക. ലോകം അങ്ങനെയാണ്, ഗാലക്സിയിൽ ഗ്രഹങ്ങൾ അങ്ങനെയാണ്, ഓർബിറ്റുകളിൽ അടുക്കൾ അങ്ങനെയാണ്.
ലോകം മുഴുവൻ അങ്ങനെയാണ് ചെയ്യുന്നത്. ഏഴ് എന്ന് പറഞ്ഞാൽ ഏഴ് ദിവസമാണ്, 24x7 ആണ് ലോകത്തെ ദിവസങ്ങൾ, ലോകത്തെ മാസങ്ങളുടെയും അതുപോലെ വർഷങ്ങളുടെയും അടിസ്ഥാനം. എല്ലാ ദിവസവും ഇങ്ങനെ അള്ളാഹിനെ സെൻട്രലിൽ നിർത്തിയിട്ട് കറങ്ങുക എന്നുള്ളതാണ് അതിന്റെ തിയറി, സിദ്ധാന്തം എന്ന് പറയുന്നത്. അള്ളാഹ് സെൻട്രലിൽ നിൽക്കുക, നമ്മൾ അള്ളാഹ്ക്ക് ചുറ്റും കറങ്ങുക, ഇതാണ് ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാവേണ്ട അതിന്റെ ഒരു പ്രതീകമാണ് ഏഴ് എന്ന് പറയുന്നത്. സായി ഏഴാണ്, തവാഫും ഏഴാണ്, തവാഫും ഏഴാണ്, ജംറയിൽ എറിയുന്ന ഏറും ഏഴാണ്, ഏഴ് പ്രാവശ്യം എറിയാണ്. അപ്പൊ ഏറ് എന്ന് പറയുന്നത് ഇതൊക്കെ കഴിഞ്ഞിട്ട് ബലി അർത്ത് നമ്മൾ സൗന്ദര്യത്തിന്റെയും മറ്റൊക്കെ പ്രതീകമായ മുടി അതിൽ നമ്മൾ ത്യജിക്ക, അത്രേ ത്യജിക്കേണ്ടതുള്ളൂ അവിടെ. അത് ത്യജിച്ച് ബലി അറക്കുക. ബലി അറക്കുക എന്ന് പറഞ്ഞ ചില ആജിമാരൊക്കെ ചിലപ്പോ അറിയും, ബലി നമ്മള് എഹ്റാം മീക്കാത്ത് നിന്ന് കെട്ടിയിട്ട് ഹജ്ജ് വരെ അത് തുടർന്ന് വരികയാണ്, അതുകൊണ്ട് ബലി അറക്കൽ നിർബന്ധമൊന്നുമില്ല എന്ന് പറയും. അതൊന്നും അത്ര കാര്യമായിട്ട് എടുക്കേണ്ട കാര്യമല്ല. നിങ്ങൾ എല്ലാ കാര്യവും നമ്മൾ ഇബ്രാഹിമിനെ ഇസ്മായിലിനെയും ഹാജറയും സ്മരിക്കുമ്പോ ബലിയുടെ കാര്യത്തിൽ മാത്രം റിയാൽ പിശുക്കേണ്ട ആവശ്യമില്ല. ബലിയും നമ്മൾ എന്ത് ചെയ്യണം, അവരെ കർമ്മത്തിനനുസരിച്ചത്, അത് അതിന്റെ പൂർണ്ണതയിൽപ്പെട്ടതാണ്. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഇത്തരം ചില വിചാരങ്ങളും നമ്മൾ പ്രപഞ്ച ഘടനയോട് താതാമ്യപ്പെടുകയും ചെയ്യുന്ന ബർസഹിയായ ഒരു ലോകത്തേക്കുള്ള മനുഷ്യന്റെ സ്വയം അവൻ നടത്തുന്ന യാത്രയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കർമ്മമാണ് ഹജ്ജ് എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ നിങ്ങൾ ആലോചിച്ച് നോക്കും, ഒരാൾ കഫൻ ചെയ്യുക, സ്വന്തം നിസ്കരിക്കുക, സ്വന്തം കുളിപ്പിക്കുക, അതുപോലെ മിനയിൽ ലാപ്പറക്കുന്നതെന്ന് പറഞ്ഞാൽ കഫനിൽ ഇരിക്കുന്നത് പോലെയാണ്. കാരണം ഒരാൾ ഒന്നോ രണ്ടോ മീറ്ററാണ് മാക്സിമം സ്ഥലം അവിടെ അനുവദിക്കാൻ കഴിയുള്ളൂ. 30 ലക്ഷം ആളുകളൊക്കെ ഇവിടെ ചെയ്യണ്ടേ? അപ്പൊ ഒരാൾ നല്ല നിങ്ങളുള്ള ഒരാൾ ഒരാൾ നീണ്ടു കിടന്നാൽ അപ്പുറത്ത് ആളുടെ ചുമലിൽ തട്ടും. അത്രയാണ് സ്ഥലങ്ങൾ അനുവദിക്കുക. അപ്പൊ അതൊരു കവറാണ്. അതുപോലെ മഹ്ഷർ അവിടെയുണ്ട്. എല്ലാ ലോകവും നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല കാണിച്ചു തരികയാണ്. ആ ലോകത്തേക്കുള്ള സഞ്ചാരമാണ് യഥാർത്ഥത്തിൽ ഹജ്ജിന്റെ ആത്മാവ് എന്ന് പറയുന്നത്. ആ ഹജ്ജിന്റെ ആത്മാവിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിത്വമാണ് ഇബ്രാഹിം അലൈഹിസ്സലാം അള്ളാഹുവിനെ സെൻട്രലിൽ നിർത്തിയിട്ട് സഞ്ചരിച്ച മനുഷ്യനാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സെൻട്രൽ പോയിന്റിൽ പതിപ്പിച്ച് അതിന്റെ ചുറ്റും കറങ്ങി അള്ളയല്ലാത്തൊരു വിചാരം ഇബ്രാഹിമിന്റെ ജീവിതത്തിലില്ല. ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ജീവിതത്തിൽ മാത്രമല്ല, ഇബ്രാഹിം ഈ കുടുംബത്തിന്റെ ജീവിതത്തിലും ഇല്ല. അതുകൊണ്ടാണല്ലോ മോനെ നിന്നെ അറക്കാൻ പോണം, ഉപ്പാക്കും നോക്കോ വിചാരമൊന്നുമില്ലെങ്കിലും നീ കൊല്ലപ്പെടാൻ പോവുകയാണ് എന്ന് പറയുമ്പോ ഇബ്രാഹിം അലൈഹിസ്സലാം പിശാചിനെ ദൂരെ കാട്ടിപ്പായിപ്പിക്കുകയാണ്, ആട്ടി അകറ്റുകയാണ്. അള്ളാഹുവിന്റെ കൽപ്പന നടപ്പിലാക്കാൻ തന്റെ പിതാവ് പതറുമോ എന്ന ഭയം ആർക്കാണുള്ളത്? മകനാണ്. മകൻ പറയാണ്, പിതാവേ നിങ്ങൾ എന്താണോ കൽപ്പിക്കപ്പെട്ടത് അതുപോലെ ചെയ്തുകൊള്ളുക. ഞാൻ സാബിരീങ്ങളിൽപ്പെട്ടവനാണ്, അത് ക്ഷമിക്കുന്നവനാണ്. എന്നെ മുഖം കണ്ട് നിങ്ങൾക്കത് പതർച്ച വരുമെന്നുണ്ടെങ്കിൽ എന്റെ മുഖം നിങ്ങൾ മണ്ണിൽ കമിഴ്ത്തി വെക്കുക, എന്നിട്ട് എന്റെ പെരടിയിൽ അറക്കുക. കാരണം പിതാവെന്ന നിലയിൽ മകനെ അറുക്കേണ്ട സമയത്ത് മകന്റെ മുഖം കണ്ടാൽ, യഥാർത്ഥത്തിൽ ഇസ്മായിലിൽ അറുക്കുന്നത് നരബലി എന്നത് പറയുന്ന ഇസ്ലാമിലില്ല, പക്ഷെ ആ ത്യാഗസന്നദ്ധതയുടെ സ്ഫുടം ചെയ്ത വികാരങ്ങൾ ലോകത്തറിയിക്കുകയാണ്. അങ്ങനെ ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ അടുത്തേക്ക് ഒരാടിനെയുമായി ഹദ്റത്ത് ജിബ്രീൽ അലൈഹിസ്സലാം വരികയാണ്. അറക്കേണ്ടത് ആടിന് തന്നെയാണ്, പക്ഷെ ആ അറുക്കുന്നതിന്റെ വികാരം ആടിനറക്കണല്ല, തന്റെ പ്രിയപ്പെട്ടത് ത്യജിക്കുക എന്ന വിചാരമാണ്. ആ വിചാരമാകുമ്പോഴാണ് അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത് നിങ്ങളുടെ മാംസവും നിങ്ങളുടെ രക്തവും അള്ളാഹുവിന് ആവശ്യമില്ല, നിങ്ങളുടെ തഖ്വ മാത്രമാണ് അള്ളാഹുവിന് ആവശ്യം. തഖ്വയാണ് അള്ളാഹുവിന് ആവശ്യം. ജിബ്രീൽ അലൈഹിസ്സലാം ഈ ത്യാഗം കണ്ട് അർശ് വറച്ചുപോയി. ഈ ത്യാഗം കണ്ട് ലോകത്തെ വലിയ അവിടെ മലക്കുകളുടെ ലോകം വറച്ചുപോയി. കാരണം സ്വന്തം മകൻ, അതും 90-ാമത്തെ വയസ്സിൽ ആറ്റുനോറ്റ് കിട്ടിയ ഒരു മകനെ കഴുത്തിൽ കത്തിവെക്കാൻ സങ്കോചമില്ലാത്തൊരു പിതാവ് ആ ത്യാഗം ലോകത്തെ വറപ്പിക്കും തീർച്ചയാണ്. അതുകൊണ്ടാണ് തക്ബീർ ചൊല്ലിയിട്ടാണ് ജിബ്രീൽ വരുന്നത്, അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. ആ തക്ബീറിന്റെ 2-ാമത്തെ ഭാഗം ചൊല്ലുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ ഹദ്റത്ത് ഇബ്രാഹിം അലൈഹിസ്സലാമാണ്. 3-ാമത്തെ ഭാഗം പൂർത്തീകരിക്കുന്നത് അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് ഹദ്റത്ത് ഇസ്മായിലാണ്. അപ്പൊ ആ തക്ബീറിൽ നിങ്ങൾ വളരെ ലാഘവത്തോടു കൂടി ചൊല്ലിപ്പോകുന്ന തക്ബീറിൽ ജിബ്രീലുണ്ട്, ഇബ്രാഹിമുണ്ട്, ഇസ്മായിലുണ്ട്. ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ത്യാഗമുണ്ട്, ഇസ്മായിൽ അലൈഹിസ്സലാമിന്റെ സന്നദ്ധതയുണ്ട്. ആ
അനുസ്മരണമാണ് ഈ കർമ്മത്തിലൂടെ ചെയ്യും. ലോക മുസ്ലിം മുഴുവൻ ഈ കർമ്മത്തിന്റെ കൂടെയാണ്. നമ്മൾ ആരും ഹജ്ജ് ചെയ്യാതിരുന്നത് കൊണ്ട് ബലിയിറക്കാതിരിക്കണില്ല. നമ്മൾ ആരും അറഫയിൽ അവർ നിൽക്കുമ്പോൾ നോമ്പനുട്ടിക്കാതിരിക്കുന്നില്ല. അപ്പൊ അറഫയില് നോമ്പനുട്ടാനും അതുപോലെ ബലികർമ്മങ്ങൾ അവരുടെ തക്ബീറിന്റെ കൂടെ നമ്മുടെ തക്ബീറുകൾ ഇതെല്ലാം ചേർന്ന് ഹാജിമാരായ 25-30 ലക്ഷം ആളുകളിലേക്ക് ലോക മുസ്ലിം 160 കോടി മനുഷ്യർ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എല്ലാവരും ഹജ്ജിലാണ്, എല്ലാവരും ഹജ്ജിലാണ്. നമ്മൾ എറിഞ്ഞു തിരിച്ചു പോരുമ്പോ പിശാജ് യഥാർത്ഥത്തിൽ ബദറിൽ പിശാജ് പോയാൽ പിന്നെ ഉഹുദിൽ പിശാജ് വരും. പിശാജിന്റെ ഒരു പണിയും ഒരിക്കലും നിൽക്കല്ല. വലിയ പുതിയ തന്ത്രങ്ങളുമായി പുതിയ ആയുധങ്ങളുമായി പിശാജ് ഇങ്ങനെ ചടുലമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോ നിരന്തരം മാഞ്ഞ് പിശാജിനെ പ്രഹരിക്കാനുള്ള ശേഷിയാണ് ജംറ എന്ന് പറയുന്നത്. ആ ശേഷി ഹജ്ജ് ചെയ്യുന്നവർക്കും അത് ചെയ്യാത്തവർക്കും ഒരുപോലെ ലഭിക്കേണ്ട ഏറ്റവും വലിയ മൂല്യമാണ്. ആ മൂല്യം നമുക്ക് ലഭിക്കണമെങ്കിൽ ഹാജിമാരുടെ കൂടെ ഈ ദിവസങ്ങളിൽ നമ്മളും സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുക. എങ്കിൽ ആ മൂല്യം നമുക്ക് ജീവിതത്തിൽ അനുഷ്ഠിക്കാനും ആചരിക്കാനും കഴിയും. ജഗൻ എന്താ അതിന് തൗഫീഖ് നൽകാനും ഗ്രഹിക്കുമാറാണ്. കുത്തുബ പ്രഭാഷണം ഐടി മീഡിയ വാട്സ്ആപ്പ് ഗ്രൂപ്പ്. For more details, please contact 8547539820.